Hello, Assalamualaikum. Welcome back to our channel, Mommoos Vlog. Innum njangalore cooking vlog maayichaane ee video il ethirikkunnathu. Ee mandi recipe undakkunnathu nammude uppaythiyaane. Ennal namukku nere veedilile poga. Let's go. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ 2 കിലോ ചിക്കൻ ആണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. 2 കിലോ ചിക്കൻ ഏകദേശം 16-17 പീസ് ആയിട്ടാണ് വേണ്ടത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് ആണ് വേണ്ടത്. ഏത് പാത്രത്തിലാണോ നമ്മൾ മന്തി ഉണ്ടാക്കാൻ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ ചിക്കൻ എടുത്തു വെക്കുക. ഒന്നിന്റെ മേലെ ഒന്ന് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇറച്ചിയിലേക്ക് കൊത്തി കൊടുക്കാം എന്നാലേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കുരുമുളക് പൊടി ചെറിയ ജീരകം ചതച്ചെടുത്തത് കാപ്സിക്കം മാഗിയുടെ ചിക്കൻ ക്യൂബ് മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞെടുത്തത് എന്നിവ നന്നായി ഈ ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് കുറച്ച് റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തതിനു ശേഷം 2 മണിക്കൂർ റെസ്റ്റിനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ട അരി നന്നായി കഴുകി 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം നമുക്ക് 2 മണിക്കൂറിന് ശേഷം ചിക്കൻ സ്റ്റൗവിലേക്ക് മാറ്റാം ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലും ചിക്കൻ നന്നായി വേവിച്ചെടുക്കണം പകുതി കുക്കായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ റൈസ് തയ്യാറാക്കി എടുക്കാം അതിനായി ഡ്രൈ ലെമൺ ഉപ്പ് ഏലക്കായ പട്ട ഗ്രാമ്പു കുറച്ച് സൺഫ്ലവർ ഓയിൽ എന്നിവ ഒഴിച്ച് റൈസ് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് ഊറ്റിയെടുത്ത ചോറ് ഇട്ട് കൊടുക്കാം നമ്മൾ ഗീ റൈസ് പോലെയല്ല ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് റെഡ് കളർ കൂടി ചേർക്കാവുന്നതാണ് നമ്മുടെ റൈസ് കംപ്ലീറ്റ് ദം ചെയ്യാനായി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും നല്ലൊരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിനുശേഷം ചാർക്കോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഈ പാത്രം അലൂമിനിയം ഫോയിൽ കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കണം എന്നാൽ നല്ലൊരു സ്മോക്കി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഇതിൻ്റെ സൈഡായി കഴിക്കാൻ ഓണിയൻ ചട്നിയാണ് ഉണ്ടാക്കിയത്